കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്ന കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗവർണറെ നേരിടാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം കാരണം കാലാവധി ഗവർണറുടെ കാലാവധി അഞ്ചു വർഷമാണ് അത് അവസാനിച്ചിരുന്നു അപ്പോൾ ഒരു ആക്ടിംഗ് ഗവർണറായി പ്രവർത്തിക്കുന്ന ഗവർണർക്ക് ഇത്രയധികം അധികാരങ്ങളുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർത്തിയാണ് സി പി എം അതിനെ നേരിടുന്നത് കൂടുതൽ നേതാക്കൾ ഇടതു നേതാക്കൾ ഗവർണർക്കെതിരെ തിരിയും എത്തും എന്നുള്ള വാർത്തയൊക്കെയുണ്ട് മറ്റൊന്ന് സിദ്ധിക്കൽ എന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം കാലാവസ്ഥയുമായി വാർത്തകൾ കൂടി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അറിയേണ്ടതുണ്ട് ഹരിമോഹനിലേക്കാണ് ഹരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹരി ഒരിടക്കാലത്ത് നമ്മൾ ഈ ഗവർണർ സർക്കാർ പോര് നിരന്തരം വാർത്തയാക്കിയിരുന്നെങ്കിലും പിന്നീട് കുറച്ച് ശാന്തതയുടെ ദിവസങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പോര് അതിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ മാത്രമല്ല അതിനെ വളരെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ സി പി എമ്മും ഒപ്പം ഇടത് നേതാക്കൾ കൂടി വരും ദിവസങ്ങളിൽ രംഗത്തിറങ്ങുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഹരി ജൽസി തീർച്ചയായിട്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോര് വളരെ രൂക്ഷമായിരിക്കുന്നു ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ മുഖ്യമന്ത്രി ഗവർണർ പോര് തന്നെയാണ് പ്രധാനമായിട്ടും അതിന്റെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ ഗവർണർ മാധ്യമങ്ങളെ കാണുകയും അതിന്റെ തൊട്ടു പിന്നാലെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഇരുവരും കടന്നാക്രമണമാണ് പരസ്പരം നടത്തുന്നതെന്നുള്ളതാണ് എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം അതായത് ഗവർണർ നിരന്തരം കത്തുകൾ അയക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു പക്ഷെ അതേസമയം രാഷ്ട്രീയമായി ഇതിനെ നേരിടുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം എന്നുള്ളത് ഇന്നലത്തോടുകൂടി വ്യക്തമായിരിക്കുന്നു ഒരു കെയർ ടേക്കർ ഗവർണർ എന്നുള്ളതാണ് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗവർണറെ വിശേഷിപ്പിച്ചതും അതായത് കാലാവധി സെപ്റ്റംബർ രണ്ടിന് കഴിഞ്ഞൊരു ഗവർണറാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്തരത്തിൽ സർക്കാരിനെതിരെ തുടർച്ചയായി നീങ്ങുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെയുള്ള നേതാക്കൾ മന്ത്രിമാരടക്കം വർ ഗവർണർക്കെതിരെ ആക്രമണവുമായി രംഗത്ത് വരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് മാത്രമല്ല അതേസമയം ഗവർണറുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഗവർണർ അടുത്ത കത്ത് അയച്ചിരിക്കുകയാണ് അതായത് ഈ സ്വർണക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിവരങ്ങൾ ധരിപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ കണക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കണം എന്നുള്ളതാണ് ഗവർണർ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഗവർണർ ഉയർത്തി കാണിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ അയച്ചിട്ടുള്ള ഒരു കത്താണ് ആ കത്തിനകത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല താൻ വിളിച്ചിട്ട് വരാത്ത ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഇനി മേലാൽ രാജ്ഭവനിലേക്ക് വരേണ്ടതില്ല അവർക്കിനി പ്രവേശനം ഉണ്ടാകില്ല എന്ന തരത്തിൽ വരെ ഗവർണർ കടുപ്പിച്ച് സംസാരിക്കുന്ന ഒരു നിലയുണ്ടായി അപ്പോൾ അത്തരം ഭാഷയിൽ സംസാരിക്കുന്ന ഗവർണറെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് സി നീങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തലസ്ഥാനത്ത് നിന്നിപ്പോൾ വരാനുള്ളത് ബലാത്സംഗ കേസിൽ നട സിദ്ധിക്ക് രണ്ടാം ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു അന്ന് പക്ഷെ പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് രണ്ടര മണിക്കൂർ കൊണ്ട് കഴിഞ്ഞത് ഇന്നിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല നടിക്കെതിരായി തന്റെ കയ്യിലുണ്ട് എന്ന് സിദ്ധിഖ് അവകാശപ്പെട്ടിരുന്ന ചില വാട്സപ്പ് ചാറ്റുകളുണ്ട് അതിന്റെ രേഖകൾ ഇന്നിപ്പോൾ കൈമാറും എന്നുള്ളതാണ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിലും സിദ്ധിക്ക് അത് തന്റെ കൈവശം ഇല്ല അടുത്ത ദിവസം കൊണ്ടുവരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ ഹാജരാകുമ്പോൾ അദ്ദേഹം അത് കൊണ്ടുവരും എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുത് ഒരു പ്രധാന കാര്യം എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കാൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നു മറ്റൊന്ന് ജിൽസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥ ഇന്നലെയൊക്കെ തന്നെ നല്ല മഴയായിരുന്നു പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ തന്നെ മഴ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിക്കൊണ്ടുള്ള ഒരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയേറിട്ടുള്ള ഒരു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടും പിന്നെ ബംഗാൾ ഉൾക്കടലിലുള്ള ചക്രവാത ചുഴിയുടെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിൽ മഴ കനക്കാനുള്ള ഒരു സാധ്യത പറയുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഒപ്പം തന്നെ അപകടകരമായ മേഖലകളിൽ അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമൊക്കെ തന്നെ അത്തരത്തിലൊരു ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ജെൽസി